ഹലോ, ഞാൻ മാനുവൽ. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബ്രിട്ടീഷ് കൊളംബിയ, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള നോർത്തേൺ ബിസിയിലുള്ള സ്മിത്തേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാൻകൂവർ എന്നൊരു 1100 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിനായി ഞാൻ വന്നതാണ്. അപ്പോൾ ആ കാണുന്ന ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. കാണുന്നതാണ് സ്മിത്തേഴ്സിൻ്റെ ചെറിയൊരു വ്യൂ. ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -27 ആണ്. ഇന്നലെയും മിനിങ്ങുന്നൊരു നല്ല ശക്തിയുള്ള ഹെവി സ്നോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. അങ്ങ് അവിടെ കാണുന്നതാണ് ഹഡ്സൺ ബേ മൗണ്ടൻ. സ്നോയുടെ ബാക്കിയാണ് ഈ കാണുന്നത്. മൊത്തം സ്നോയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മണ്ണൊക്കെ വാരി കൂട്ടിയിട്ടില്ലേ, മണലൊക്കെ വാരി ഇടുന്ന പോലെ ഇവിടെ സ്നോ കൂട്ടിയിട്ടില്ല. കേട്ടോ, ഞാനിപ്പോ നടക്കുന്നത് റോഡിലൂടെയാണ്. പക്ഷെ മഞ്ഞ് കാരണം റോഡ് ഏതാണ് വഴി ഏതാണ് ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണ്. ഇത് കണ്ടോ, ഇത് ഈ വണ്ടി വിൽക്കുന്ന ഷോറൂമാണിത്. പുതിയ വണ്ടികളാണ് അത് കാണുന്നില്ല. മഞ്ഞ് പെയ്തിട്ട് മൊത്തം മൂടിക്കിടക്കുക. ഇവിടെ കാനഡ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഒരു കുത്തിരിയായി തോന്നില്ല. കാരണം അവരത് മിക്കപ്പോഴും ഈ മഞ്ഞും തണുപ്പെല്ലാം കാണുന്നതുകൊണ്ടാണ്. ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർ കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. ഇവിടെ ആകെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് തണ്ടൂരി ബിസ്റ്റോ. ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാൻകൂവർ എത്തും. നേരെ ഈ വഴിക്ക് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 400 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സൂപ്പർ ടെത്തും. ഇന്നിപ്പോൾ December 24th. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് ഓഫാണ്. അപ്പോൾ ഓഫായപ്പോൾ ചുമ്മാ ഒരു വാക്കിങ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കി നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കാൻ നോക്കി. നോർത്ത് എൻ ബി സി സ്മിത്തേഴ്സൊക്കെ എങ്ങനെയാണെന്ന് ചുമ്മാ ഒന്ന് കറി കാണിക്കാൻ നോർത്ത്. അല്ല, എൻ്റെ ഈ പുറകെ കാണുന്നതാണ് ഒരു റെയിൽവേ മ്യൂസിയം. ഇതൊരു റെയിൽവേയുടെ ഒരു മെയിൻ സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ജോലിക്കാരും മെയിൻ ഒരു ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ ആണ്. ഞായറാഴ്ചകളിലൊക്കെ വാൻകൂവർ കാനഡയിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഓഫ് അവധിയൊന്നും ഉള്ളതല്ല. പക്ഷേ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ചകളിൽ ഇവിടെ മിക്ക കടകളും മിക്ക ബിസിനസ്സുകളും ഇവിടെ അവധിയാണ്. എല്ലാവരും വന്ന് പള്ളിയിലൊക്കെ പോയി നമ്മുടെ നാട്ടിലെ പോലെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൗണാണിത്. ഞാനിപ്പം ഇങ്ങോട്ട് വന്നിട്ടൊരു 3 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ്. ഞാൻ ഇത്ര ഇങ്ങനെ വാൻകൂവറിലായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാനഡയിൽ പൊതുവേ ഉള്ളതുപോലെ അധികം മലയാളീസൊന്നും ഇല്ല. ഇവിടെ എൻ്റെ അറിവിൽ ഇവിടെ സ്മിത്തേഴ്സിലുള്ളത് വെറും 10-20 പേരുള്ളൂ മലയാളീസായിട്ട്. ാണ് ഇവിടുത്തെ ക്രിസ്മസ് ഒരുക്കങ്ങൾ. ഞാൻ പറഞ്ഞാൽ ഇത് ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ. ഈ നേരെ കാണുന്നത് എല്ലാം ഹഡ്സൺ ബേ എന്ന് പറഞ്ഞ മൗണ്ടൻ ആണ്. ഈ മഞ്ഞുകാലത്ത് എല്ലാം ആൾക്കാരെല്ലാം ഈ ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഐസ് സ്കീയിങ്ങിനൊക്കെ പോകുന്ന സ്ഥലം ഇവിടെ. ഈ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു തിയേറ്റർ, സിനിമ തിയേറ്റർ.
അവതാർ 3D പൂരം ഓർമ്മയുണ്ട്. ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം വൈകിട്ട് 4 ആയുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ലൈറ്റും എല്ലാം കണ്ടെന്ന് തോന്നും നാട്ടിലൊരു 6-7 മണിയായ ഫീലാണ്. പക്ഷേ 4 ആയുള്ളൂ. വിൻ്റർ ആകുമ്പോൾ ഇവിടെ കാനഡയിൽ പൊതുവെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ ഒരു 8 മണിയാവും എന്നാണ്. ഫുൾ സൺലൈറ്റൊക്കെ വരുമ്പോൾ ഒരു ഏകദേശം 8 മണി 9 മണിയാവും. ഒരു 4-5 മണിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. പിന്നെ ഇത് അത്യാവശ്യം ചെറിയ ടൗണാണ്. ചെറിയ ടൗൺ ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ട്. ഒരു 3-4 ബാങ്കുണ്ട്. സ്കോഷ്യ, CIBC, RBC, TD അങ്ങനെ കുറേ ബാങ്കുകളുണ്ട്. പിന്നെ കേരളക്കാരുടെ മെയിൻ ചായക്കടയ ടിം ഹോർട്ടൻസ്, മെക്ഡി എല്ലാം ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് ഇവിടെ ഉള്ള ഒരു ഗ്രോസറി സ്റ്റോർ നോഫിൽസ്. ഇതാണ് നോഫിൽസിന്റെ ഉൾവശം അവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നോഫിൽസിൽ കയറിയ സമയത്ത് അവിടുന്ന് അത്യാവശ്യം വേണ്ട ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് ബീഫൊക്കെ വാങ്ങി ഇങ്ങനെ അവിടെ ചെന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ നോഫിൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും സമയം 4:52. ഇവിടുത്തെ അവസ്ഥ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇരുട്ടായി കണ്ടോ. കണ്ട നാട്ടിലെ ഒരു 7 മണിയായി അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ വലിയ വലിയ സിറ്റികളെന്നൊക്കെ, വാൻകൂവർ, ടൊറൻ്റോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഡൗൺ ടൗണിൽ കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. കാരണം ഈ ഇത്രേ ഉള്ളൂ ഡൗൺ ടൗൺ എന്ന് പറയുന്ന പോലെ. അത്യാവശ്യം വേണ്ട എല്ലാ സംഭവവും ഉണ്ട്. ഗ്രോസറി സ്റ്റോഴ്സ്, അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 5,000-10,000 ഇടയ്ക്കുള്ള അത്രയും ആൾക്കാരുള്ളൂ. 5,000 പേരും 10,000 പേരും മാക്സിമം ഉള്ളൂ ഇവിടെ. അത്രയും ചെറിയൊരു ടൗണാണ്. അതിൽ എൻ്റെ അറിവിലും മലയാളീസ് ഉള്ളത് വെറും 20 പേരുള്ളൂ. പിന്നെ കുറച്ച് ബാക്കിയുള്ള ഇന്ത്യൻസ് കുറച്ച് പേരുണ്ട്. പഞ്ചാബി അങ്ങനെ വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പല പല ജോലി ആവശ്യങ്ങൾക്കായിട്ട് വന്നവരൊക്കെ ഉണ്ട്. ആയമയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ബസ്മയുടെ പേരിലും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. 2023 എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ, സന്തോഷകരമായ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പമായിരിക്കാൻ ഞങ്ങൾക്കും ലഭിച്ച ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതെ, പിന്നതായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇവിടെ വന്നു ചേർന്നതിനും ഇത്രയും ദൂരം തന്നെ ഇവിടെ വന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. അടുത്തതായി ദീപയുടെ അച്ഛനെ നമ്മൾ പേരിൽ ക്ഷണിക്കണം. നമ്മുടെ അടുത്ത ഹലമൂട്ട കാരണം ഇതിനും തീപ്പൊടി പുസ്തകത്തിനായി നമ്മൾ സ്വാഗതം ചെയ്യണം. എല്ലാവർക്കും എൻ്റെ സ്വാഗതവും ഞാൻ സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സമയം പങ്കെടുക്കുവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. 2022 December 25 നമ്മുടെ എല്ലാവരുടെയും ഒരു ക്രിസ്മസ് ആഘോഷം ഇവിടെ കൂടുവാൻ കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിന് ദൈവത്തോട് നമ്മൾ അത്യാവശ്യം നന്ദി പറയുന്നു. കഴിഞ്ഞ ഓണത്തിലും ഞാൻ തന്നെയാണ് നെയ്യന്റെ പടാട അണിയിച്ച്. ബീസ് നോക്കി കഴിഞ്ഞാല് എല്ലാവരും വിദ്യാർത്ഥമാണ്. എല്ലാം എല്ലാ സംഭവവും കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങോട്ടൊരാളോട് നമുക്ക് എപ്പോഴും നല്ലതാണ്. ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും പറയുന്നത് സൈഡ് ചെയ്യാനുള്ള ഫുഡിന്റെ കാര്യമല്ലായിരുന്നു പറഞ്ഞത്. പക്ഷെ നമ്മളെ പ്രാവ റോസ്റ്റ് രക്ഷയില്ലായിരുന്നു. നല്ല സാധനം സൈഡ് ചെയ്യാനുള്ള ഒരു ബിഗപ്പ് റോസ് കൊടുക്കുവാണ്. ഇത്രയും ചോറുണ്ട്, ബീഫ് പെരളഞ്ഞുണ്ട്, കോഴി പാൽക്കറി ഉണ്ട്, ബീഫ് പോർക്ക് ഫ്രൈ ഉണ്ട്, മോര് കാച്ചിയതുണ്ട് തോരനുണ്ട്, പപ്പടമുണ്ട്. എല്ലാം ചേർന്ന വിഭവസമൃദ്ധമായ ക്രിസ്മസ് സദ്യയാണ്. പക്ഷെ മീൻ കറി ഉണ്ട്, പ്രോട്ടീൻ സാബുവിന്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. മീൻ കറി ഉണ്ട്, പപ്പടം ചേർത്ത്, അതെ, ഏത് പപ്പടം, ഗുരുവായൂർ പപ്പടം ചേർത്ത് നല്ല ഒന്നാന്തരം ഫുഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
എല്ലാവരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് ആയതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം വർക്കില്ല, ഓഫാണ്. അപ്പൊ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഒരു വാക്കി നിറങ്ങി. അപ്പൊ ഞാൻ സ്വിറ്റ്സിലെ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അല്ലാതെ ഇതൊരു വ്ളോഗൊന്നും അല്ല, വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. എന്തായാലും ബാക്കിയുള്ള വ്ളോഗേഴ്സ് എല്ലാം പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.